നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഹവല്ലി ജാബ്രിയ ഗവർണറേറ്റുകൾ നടത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ഉൾപ്പെടെ 2000-ലേറെ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണിത്. പിടിയിലായവരിൽ കൂടുതലും ഇന്ത്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ്. നാടുകടത്തൽ കേന്ദ്രത്തിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ട പ്രവാസി പിടിയിൽ. 24 മണിക്കൂറിനുള്ളിലാണ് പ്രവാസിയെ സുരക്ഷാ സേന പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും വഴി ഈജിപ്ഷ്യൻ പ്രവാസി രക്ഷപ്പെട്ടത്. ലെബനനിൽ താമസിക്കുന്ന എല്ലാ സ്വദേശി പൗരന്മാരും ഉടൻ രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മേഖലയിലെ സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആഹ്വാനം. സഹായത്തിനും ഏകോപനത്തിനുമായി നൽകിയിട്ടുള്ള എമർജൻസി നമ്പറുകളിൽ പൗരന്മാർ ബന്ധപ്പെടണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കൽ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ഗതാഗത നിയമം വരും ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസുഫ് അൽഖദ വ്യക്തമാക്കി. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുന്നതും നിരീക്ഷിക്കുന്നതിന് 252 ആധുനിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വരികയാണ്. ഇവ 2 മാസത്തിനകം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അംഗപരിമിതർക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യൽ, അശ്രദ്ധയോടെ വാഹനമോടിക്കൽ, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ചുവപ്പ് സിഗ്നൽ മറികടക്കൽ, അമിത വേഗത മുതലായ നിയമലംഘനങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉൾപ്പെടെ ശിക്ഷകൾ കടുപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം. കുവൈറ്റിൽ 1 ഒക്ടോബർ മുതൽ ഡിസംബർ അവസാനം വരെ പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റമില്ലാതെ തുടരുമെന്ന് സബ്സിഡി കമ്മിറ്റി പ്രഖ്യാപിച്ചു. പ്രീമിയം ഗ്യാസലിൻ 85 പൈസ, സ്പെഷ്യൽ ഗ്യാസലിൻ 105 പൈസ, അൾട്രാ ഗ്യാസലിൻ 205 പൈസ എന്നീ വിലകളിൽ തുടരും. ഡീസൽ മണ്ണെണ്ണ വിലയും 115 പൈസയിൽ തുടരും. നിയമപരമായ വ്യവസ്ഥകൾക്കനുസൃതമായി ഇഷ്യൂ ചെയ്തതോ പുതുക്കിയതോ ആയ പ്രവാസികൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധുത 1 വർഷത്തിന് പകരം 3 വർഷത്തേക്ക് നീട്ടുന്നതായി ട്രാഫിക് വകുപ്പ് പ്രഖ്യാപിച്ചു. ലൈസൻസ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ അതിന്റെ ഉപയോഗം മൈ ഐഡന്റിറ്റി ആപ്ലിക്കേഷനിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. 15 മാസങ്ങൾക്കിടയിൽ കുവൈറ്റിൽ 7600 ഹൃദയാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ. 2021 മെയ് 15 2024 ഓഗസ്റ്റിനും ഇടയിൽ രാജ്യത്തെ ഹൃദയാഘാതങ്ങളെക്കുറിച്ച് ഹാർട്ട് അസോസിയേഷൻ ഒരു പഠനം നടത്തിയതായി അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ റാഷിദ് അൽ ആവി അറിയിച്ചു. 7600 ഹൃദയാഘാതം, പക്ഷാഘാതം, ആഞ്ചിന പെക്ടോറിസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി പഠനത്തിൽ നിന്ന് വ്യക്തമായത്. കുവൈറ്റിലുടനീളം സാധാരണ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങളെ തടസ്സത്തെ തുടർന്ന് നടപടികൾ സ്വീകരിച്ചതെന്ന് സിട്രസ് സ്ഥിരീകരിച്ചു. വേഗത്തിലുള്ള റീറൂട്ടിംഗ് ശ്രമങ്ങൾ പ്രശ്നം പരിഹരിച്ചു. കണക്ടിവിറ്റി സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രോപ്പർട്ടി ഉടമയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പൊളിക്കുന്നത് മൂലമോ റെസിഡൻഷ്യൽ വിലാസങ്ങൾ ഇല്ലാതാക്കുന്ന പ്രക്രിയ തുടരുകയാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. 522 വ്യക്തികളുടെ വിലാസങ്ങൾ റദ്ദാക്കിയതായി അതോറിറ്റി പ്രഖ്യാപിച്ചു. വിലാസങ്ങൾ ഇല്ലാതായവർ ഔദ്യോഗിക പത്രമായ കുവൈറ്റ് ടുഡേയിൽ പേരെ പ്രസിദ്ധീകരിച്ച 30 ദിവസത്തിനകം അതോറിറ്റിയിലെത്തി അനുബന്ധ രേഖകൾ നൽകിയ ശേഷം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ പിഴ ചുമത്താനാണ് മുന്നറിയിപ്പ്. 100 ദിനാറിൽ കൂടാത്ത പിഴ ചുമത്താനാകും. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 26 കോടി 369 പൈസയും 1 ഗ്രാം 22 കാരറ്റ് 24 കോടി 180 പൈസയും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274.77 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.